നമസ്കാരം. മലയാളി വാർത്ത ഇന്ദപ്തിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയങ്കരനായ ഗായകനായിട്ടുള്ള ബാലഭാസ്കർ, അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഇതിനു മുൻപും വന്നിട്ടുണ്ട്. അദ്ദേഹം മരിച്ച് 6 വർഷം പിന്നിടുമ്പോഴും ഇപ്പോഴും അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ മറനീക്കി പുറത്തു വന്നിട്ടില്ല എന്നാണ് ഏറ്റവും കൂടുതൽ വേദനാജനകമായിട്ടുള്ള കാര്യം. സ്വർണ്ണ കവർച്ച കേസിൽ ഇപ്പോഴിതാ ബാലഭാസ്കറിന്റെ ഡ്രൈവർ കൂടി അറസ്റ്റിലാകുന്ന ഈ ഘട്ടത്തിലാണ് വീണ്ടും ബാലഭാസ്കറിന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സജീവമാകുന്നത്. ആ ദിവസം തന്നെ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആ ദിനങ്ങളിൽ തന്നെയാണ് കുടുംബം ബാലഭാസ്കറിന്റെ അച്ഛൻ അന്ന് ഈ ഡ്രൈവറിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നത്. പെരിന്തൽമണ്ണയിൽ വ്യാപാരി ആക്രമിച്ച സ്വർണം കവർന്ന കേസിലാണ് ഡ്രൈവർ അർജുൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ബാലഭാസ്കറിന് ഡ്രൈവറും ഉണ്ടെന്ന വാർത്ത ഇന്നലെയാണ് പുറത്തുവന്നത്. തൃശൂർ സ്വദേശി അർജുനാണ് പിടിയിലായത്. എന്നാൽ ഇപ്പോൾ പോലീസ് പറയുന്നത് ബാലഭാസ്കറിന്റെ മരണവുമായി ഈ ഒരു കേസിന് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നാണ്. പക്ഷേ അപ്പോഴും പോലീസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അന്ന് മുൻപൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ ബാലഭാസ്കറിന്റെ കുടുംബം ഒരു കാര്യം ആരോപണം ഉന്നയിച്ചിരുന്നു. കാരണം ഈ വ്യക്തിയുടെ, അതായത് അർജുന്റെ പശ്ചാത്തലം തന്നെയായിരുന്നു പ്രധാനമായും അത്തരമൊരു സംശയത്തിലേക്ക് നീങ്ങാനുള്ള കാരണം. കാരണം ബാലഭാസ്കറിന്റെ അടുത്തേക്ക് ഡ്രൈവറായി എത്തുന്നതിന് മുൻപ് അർജുൻ നിരവധി കേസുകളിൽ പെട്ടിരുന്നു. അതായത് ഈ ATM കവർച്ച, അതുപോലെ തന്നെ സ്വർണ്ണ കവർച്ച, അങ്ങനെയുള്ള ചില അടിപിടി കേസുകൾ, അങ്ങനെയുള്ള ചില കേസുകളൊക്കെ തന്നെ പെട്ടിരുന്നു. നല്ല നടപ്പിന് വേണ്ടി കുടുംബത്തിന്റെ ഈ ബാലഭാസ്കറിന്റെ അകന്ന ബന്ധുവാണ് ഈ അർജുനെ തന്റെ അടുത്തേക്ക്, ബാലഭാസ്കറിന്റെ അടുത്ത് ജോലിക്ക് നിർത്താമോ, നല്ല നടപ്പിനായി ജോലിക്ക് നിർത്താമോ നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും നോ പറയാൻ മടിച്ച് ബാലഭാസ്കർ അർജുനെ ജോലിക്കായി നിർത്തുകയും ഒക്കെ ചെയ്തത്. ആദ്യഘട്ടത്തിൽ ആരാണ് വണ്ടി ഓടിച്ചത് എന്ന കാര്യത്തിൽ വളരെ വലിയ സംശയമുണ്ടായിരുന്നു. അന്ന് അർജുൻ പറഞ്ഞിരുന്നില്ല. ഏറെ നേരത്തെ ചോദ്യം ചെയ്യുന്നൊടുവിലാണ് അർജുനാണ് ബാലഭാസ്കറിന്റെ വണ്ടി ഓടിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പിന്നീട് വീണ്ടും CBI അടക്കമുള്ളവർ വന്ന ഈ ഒരു കാര്യം, ക്രൈംബ്രാഞ്ച് അടക്കമുള്ളവർ ഈ ഒരു അപകടം വീണ്ടും പുനരാവിഷ്കരിച്ച് അന്നത്തെ എത്രത്തോളം സ്പീഡിലായിരുന്നു വണ്ടി വന്നത്, അതേ സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ചു നോക്കിയതിനു ശേഷമാണ് അർജുന്റെ മുഖത്തുള്ളത്, ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിവുകൾ എങ്ങനെയാകുക, ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുക, അതേ രീതിയിലുള്ള മുറിവുകളാണ് അർജുൻ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ പിന്നാലെയാണ് അർജുൻ സമ്മതിച്ചത്. ആദ്യം മുതൽ തന്നെ അർജുന്റെ പശ്ചാത്തലം കൂടി കണക്കിലെടുത്ത് ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള സംശയങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൂടിയാണ് ഈ ഒരു ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള നൂലാമാലകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതേസമയം ഇപ്പോഴത്തെ കേസിന് ബാലഭാസ്കറിന്റെ അപകട മരണവുമായി ബന്ധമില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിശയിൽ പുതിയ അന്വേഷണത്തിനും ഇപ്പോൾ സാധ്യതയില്ല എന്നും പറയുകയാണ്. അർജുന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ബാലഭാസ്കറിന്റെ കുടുംബം പരസ്യമായി തന്നെ പ്രതികരിച്ചു. ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ് ബാലഭാസ്കർ മരിച്ച് 6 വർഷം പൂർത്തിയാകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ വലിയ സംശയങ്ങൾ ഉയർന്നിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് കുടുംബവും സുഹൃത്തുക്കളും ആരോപിച്ചിരുന്നു. പല ചോദ്യങ്ങളും ദുരൂഹമായി തുടരുന്നിടയിലാണ് അർജുൻ സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലാവുന്നത്. 3.5 കിലോയോളം സ്വർണം കവർന്ന കേസിലാണ് അർജുൻ അറസ്റ്റിലാവുന്നത്. അതേസമയം ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ബാലഭാസ്കറിന്റെ അച്ഛൻ ഇപ്പോൾ മാധ്യമങ്ങളോട് കണ്ട് പറയുകയാണ് സംശയങ്ങൾ പലതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സംഗീത പ്രേമികൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു മരണമാണ് വയലിനിസ്റ്റും സംഗീത സംവിധായകരും ഒക്കെ ആയിട്ടുള്ള ബാലഭാസ്കറിന്റേത്. വയലിൻ എന്നാൽ മലയാളികൾക്ക് ബാലഭാസ്കർ എന്നൊരു നിർവചനം കൂടി ഉണ്ടായിരുന്നു. കാരണം വയലിനൊപ്പം ഇല്ലാതെ ബാലഭാസ്കറിന്റെ സംഗീത പ്രേമികൾ എവിടെയും കണ്ടിട്ടില്ല. അവസാന യാത്രയിലും അതേ വയലിൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. 6 വർഷമാകുന്നു ബാലഭാസ്കർ ഓർമ്മയായിട്ട്. ഇപ്പോഴും ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ മറന്നീക്കിയിട്ടില്ല. മകളുടെ പേരിലുള്ള വഴിപാടുകൾക്കായി തൃശൂരിലേക്ക് പോകുമ്പോഴാണ്, കുടുംബക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ഇവർ സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെട്ടത്. ബാലഭാസ്കറും മകളും മുൻസീറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. മകൾ അപകടത്തിൽ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. ബാലഭാസ്കറിന്റെ ഗുരുതര പരിക്കുകളോടുകൂടിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ ഫലമുണ്ടായിരുന്നില്ല. പ്രാർത്ഥനകൾ വിഫലമാക്കിക്കൊണ്ട് ബാലഭാസ്കർ മകളുടെ അടുത്തേക്ക് പോയിരുന്നു. ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയും ഗുരുതര പരിക്കുകളുമായിരുന്നു ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത്. ഭർത്താവിന്റെ മകളുടെയും മരണശേഷം ലക്ഷ്മി ഇന്നേ വരെ പുറം ലോകത്തേക്ക് വന്നിട്ടേയില്ല. ബാലഭാസ്കറിന്റെ സുഹൃത്തും സംഗീത സംവിധായകനുമായ സ്റ്റീഫൻ ദേവസിയാണ് ലക്ഷ്മിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അതേ പറഞ്ഞിരുന്നത്. താരപത്നി ഇപ്പോഴും ചികിത്സയിലാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നാലും നിലവിൽ ായാലും ഈ ഒരു വാർത്ത കൂടി വരുമ്പോൾ വളരെ വലിയൊരു സംശയം, പോലീസ് ഫുൾ സ്റ്റോപ്പ് ഇട്ടാലും സംശയങ്ങൾ അത് അതുപോലെ തന്നെ തുടരും. എന്നാണോ ഈ സംശയങ്ങളൊക്കെ തന്നെ പോലീസ് മാറ്റുന്നത്, അന്നുവരെ ഈ സംശയം അങ്ങനെ തന്നെ തുടരും.